ഹായ് ഹലോ നമസ്കാരം എന്റെ പേര് ഷെഹിൻ ഇത് ഷെബിൻ നമ്മൾ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി ട്രാവൽ ചാനലാണ് ചാനലൊക്കെ തുടങ്ങി ഷെബി എവിടെ പോടാ നമുക്ക് നമുക്കൊരു ബീച്ചിൽ പോയാലോ എന്നാ നമുക്ക് ബീച്ചിൽ പോവാം നമുക്ക് പെരുമാതറ ബീച്ചിൽ പോവാം അവിടെ നമ്മ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ ദീപിന്റെ നടുക്കൂടെയാണല്ലേ പോണത് കായലും കടലും ഒന്നിച്ച് കിടക്കുന്ന സെൻട്രലോ റോഡ് അതുവഴിയാണ് നമ്മൾ പോകുന്നത് ഇത് പെരുമാതറ അഞ്ചേങ്ങ് പാലം കണക്ട് ആവുന്ന സ്ഥലമാണ് ഇത് പെരുമാതറ എന്ന് പറയുന്നത് നമ്മളിപ്പോ പെരുമാതറ പോവുകയാണ് പെരുമാതറ പോണതിനുമ്പോ നമുക്ക് അവിടെ കഴിക്കണം എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ടേ പോണതുള്ളൂ കാരണം എവിടെയെങ്കിലും ഹോട്ടലിലെല്ലാം കയറി പോവാ എന്തെങ്കിലും കഴിക്കണം എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് അതിനേക്കാളും വിഷമം നമുക്ക് ഹോട്ടലിൽ കയറി പോണം അങ്ങനെ നമ്മൾ കുഴിമന്തി ഓർഡർ ചെയ്തു ആ കഴിക്കുന്ന വീഡിയോ നമ്മൾ പിടിച്ചില്ലായിരുന്നു കടയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് പിടിച്ചില്ല പെരുമാതറ എത്തി പെരുമാതറ ബീച്ചിലാണ് എത്തിയത് അതാണ് ബീച്ച് പെരുമാതറ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് അത് ഹാർബറാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമാതറ ബീച്ചിലാണ് പെരുമാതറ ബീച്ച് അതാണ് കാണുന്നത് അവിടെ ഇപ്പോൾ ആർബറിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ബീച്ചാണ്
ഈ കൊറോണ സമയമായതുകൊണ്ട് ഇവിടെ ഒന്നും വലിയ തിരക്കില്ല. വളരെ നല്ലൊരു ബീച്ചാണ് ഇത്. കാണാനൊക്കെ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ബീച്ചായാലും ബീച്ചിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളായാലും മേൽപ്പാവായാലും നമുക്ക് മേളിലോട്ട് പോകാം. ഇപ്പം നല്ല വെയിലുണ്ട്. ആ ഭാഗത്തൊക്കെ ആളുകൾ ഇന്ന് ചൂണ്ടയിടുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്നാൽ മീനൊക്കെ മേടിക്കാൻ പറ്റും. മീനൊക്കെ ഹാർബറിൽ നിന്ന് മീൻ മേടിക്കാൻ പറ്റും. ഫ്രഷ് മീൻ കിട്ടും. നല്ല വെയിലുണ്ട്. ആ ഈ തണൽ കിട്ടി. നല്ല ഭംഗിയുള്ള സ്ഥലം പറയാതിരിക്കാൻ വയ്യ. അടിപൊളി കേട്ടോ. ഇവിടെ വന്നാൽ സമയം പോണത് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ സ്ഥലത്ത് സമയത്ത് പുറത്തിറങ്ങിക്കൂടാ. അങ്ങനെ നമ്മൾ പെരുമാതറ ബീച്ചിൽ എത്തി. കടലും കടിച്ചില്ല, അതുകൊണ്ട് കുളിക്കാനൊന്നും പറ്റത്തില്ല. അവിടെ അപ്പുറത്ത് ആ ഭാഗത്ത് ചൂണ്ടയിടുന്നുണ്ട് ആളുകൾ. നമ്മൾ ചൂണ്ടയൊക്കെ മേടിച്ചിട്ട് വന്നാൽ ആ ഭാഗത്ത് ചൂണ്ടയൊക്കെ ഇടാം. മീൻ കിട്ടോ ഇല്ലെന്നറിയാൻ വയ്യ. പിന്നെ നല്ല സ്ഥലമാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇവിടെ വരണം. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ആ ഭാഗത്ത് പൊഴി, ഈ സൈഡിൽ കടൽ, രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇങ്ങനെ കിടക്കുന്നത്. കാണാൻ തന്നെ വളരെ ഒരു ഭംഗിയാണ്. എല്ലാവരും വന്നൊന്ന് കാണണം അത്. നമ്മൾ നേരത്തെയൊക്കെ വരുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ കരയായിരുന്നു. ഇപ്പം ഈ കടൽ കയറി കിടക്കുന്ന ഈ ഭാഗത്തൊക്കെ. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പെരുമാതറ ഈ പാലം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ സ്ഥലം അത്രയും പുരോഗമിച്ചത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.